السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മേൽനോട്ടത്തിലായിക്കൊണ്ട് കേരളത്തിലെ 9000 മദ്രസകളിൽ ധർമ്മം നശിക്കരുത്, ലോകം നിലനിൽക്കണമെന്ന മഹത്തായ പ്രമേയത്തിൽ പ്രമേയം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ധാർമ്മികമായ ചിന്തയും ധർമ്മബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും നാടുകളിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ ലോകത്തിന്റെ സുഖകരമായ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. ധർമ്മമില്ലാത്ത, ധാർമ്മിക ചിന്തകളില്ലാത്ത ഒരു സമൂഹത്തിന് കെട്ടുറപ്പുള്ള ഒരു ലോകത്തെ വാർത്തെടുക്കാൻ കഴിയുകയില്ല. ഈ ധാർമ്മികമായ ചിന്തകൾ പിഞ്ചു മനസ്സുകളിലേക്ക് വിതരണം ചെയ്യുകയെന്ന മഹത്തായ പ്രവർത്തനമാണ് മദ്രസകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ആക്രമിക്കുകയോ അപമര്യാദയോടെ മറ്റുള്ളവരോട് പെരുമാറുകയോ ചെയ്യരുതെന്നും എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും മാത്രമുള്ള ജീവിതമേ നാം മുമ്പോട്ട് പോകാവൂ എന്നും പിഞ്ചു കുരുന്നു മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന വലിയൊരു ദൗത്യമാണ് മദ്രസകളിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസാ പ്രസ്ഥാനം കേരളത്തിലുള്ളതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നാം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് തൊഴിലിനുമല്ലാതെയുമായി വരുന്ന ആളുകളിൽ ദീനീയാകുന്ന ചുവയും ചൈതന്യവും എത്രമാത്രമുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ പോലും ഏതൊരു മുസ്ലിമിനും പഠിച്ചിരിക്കൽ നിർബന്ധമായ ആ ഒരു അധ്യായം പോലും കൃത്യമായി പാരായണം ചെയ്യാനും അത് മനസ്സുകളിൽ സൂക്ഷിക്കാനും ഉള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തി കൊടുക്കൽ മറ്റു സംസ്ഥാനങ്ങളിൽ നാം കാണുന്നില്ലെന്നത് ദുഃഖകരമാണ്. എന്നാൽ മഹാനാകുന്ന നൂറുല്ലുലമയമ്മേ ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്തയിൽ നിന്ന് ഈ മദ്രസാ പ്രസ്ഥാനം കേരളത്തിൽ ഉടലെടുക്കുകയും ഈ മദ്രസാ പ്രസ്ഥാനം കൊണ്ട് നമ്മുടെ കേരളീയ ചുവ, അതിന്റെ ചൈതന്യം മറ്റേതു സംസ്ഥാനങ്ങളെയും വെല്ലുന്ന രൂപത്തിന് എത്രയോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗതിക്കും ധാർമ്മികമാകുന്ന ഈ ഒരു അന്തരീക്ഷത്തിനും കാരണം ഇത്തരത്തിലുള്ള മദ്രസാ പ്രസ്ഥാനങ്ങളും മദ്രസകളുമാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു ധാർമ്മികതയെ കുറിച്ച് ധർമ്മബോധത്തിന്റെ ആവശ്യകത എന്ത് എന്ന് പറയുന്ന ഒരു സമ്മേളനം SJM നടത്തുന്നതിൽ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തുന്നതിന്റെ പ്രസക്തി നാം മനസ്സിലാക്കണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതേപോലെയുള്ള അതിരുവിട്ടുള്ള ഇന്റർനെറ്റുകളുടെ അതേപോലെയുള്ള ഫോൺ ഉപയോഗങ്ങളുടെയും ഒക്കെ കടന്നുകയറ്റങ്ങൾ നമ്മുടെ യുവതലമുറയെ വല്ലാതെ ധാർമ്മികതയിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സമയത്തിന്റെ മുഖ്യഭാഗങ്ങളും അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന ആ ഒരു ഉത്തമമാകുന്ന ബോധത്തിൽ നിന്ന് എത്രയോ അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ഇത്തരത്തിലുള്ള നാടുകളിൽ ഇല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അധ്യാപക സംഘടന ഇങ്ങനെയുള്ള ഒരു പ്രമേയം മുൻപിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനക്കൂട്ടങ്ങളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. വെറുമൊരു ആൾക്കൂട്ടം കൂട്ടിയിട്ട് ഒരു വലിയ സമ്മേളനം കഴിച്ചു പിരിയുന്ന ഒരു രൂപത്തിലല്ല സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. നാട്ടിലുള്ള മഹല്ലത്തിലുള്ള മുഴുവൻ സഹോദരിമാരെയും വിളിച്ചു ചേർത്തിക്കൊണ്ട് മജ്‌ലിസുൽ നിസാ എന്ന പേരിൽ കുട്ടികളുടെ അവകാശം എന്ന ശീർഷകത്തിൽ ഒരു മഹത്തായ സമ്മേളനം സഹോദരിമാർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിളിച്ചു ചേർത്തി അവരുടെ ഭാവി ജീവിതത്തിന് ആവശ്യമാകുന്ന വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവർക്ക് ആവശ്യമാകുന്ന വിശാലമാകുന്ന ഒരു ജീവിതത്തിലേക്കുള്ള അവർക്കുള്ള കാൽവെപ്പിനെ കുറിച്ച് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അവർക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അർഹരാകുന്ന അധ്യാപകരെ ആദരിക്കുകയും അർഹരാകുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് ബഹുമതികൾ കൊടുക്കുകയും സ്നേഹസ്പർശം നൽകപ്പെടേണ്ട ആളുകൾക്ക് സ്നേഹസ്പർശം നൽകപ്പെടുകയും ചെയ്യുന്ന വലിയ പദ്ധതികൾ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെയും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുമ്പോട്ട് വെക്കുന്നത്? ഈ ധർമ്മം നാടുകളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ആദ്യമേ ഒരു സംസ്കരണത്തിന് വിധേയരാകണം. ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൽ അവസാനമായി തൂക്കിലേറ്റിയ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് വിധി പറയുന്ന ആ രംഗം പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചന്ദ്രനോട് ചോദിച്ചു, ഈ തൂക്കുമരത്തിലേക്ക് കയറുന്നതിന് മുൻപ് ചന്ദ്രന്റെ അന്ത്യാഭിലാഷം എന്താണ് എന്ന്. റിപ്പർ ചന്ദ്രൻ പറഞ്ഞു, എന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. അമ്മയെ കാണണമെന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ അന്ത്യാഭിലാഷം എന്ന നിലയിൽ അതിനുള്ള അവസരം കൊടുക്കുകയാണ്. അങ്ങനെ അമ്മയെ കണ്ട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ദീർഘമായ ഉമ്മങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പൊട്ടിക്കരയുകയാണ്. അമ്മ പൊട്ടിക്കരയുന്നത് താൻ പെറ്റുപേരും പ്രസവിച്ച തന്റെ പൊന്നുമോൻ തൂക്കുമരത്തിലേക്ക് കയറിപ്പോകുന്ന ആ മരിച്ചു പോകുന്ന ദയനീയമാകുന്ന രംഗമോർത്തുകൊണ്ടായിരിക്കുമെന്ന് കണ്ടു നിൽക്കുന്നവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ സംഭവം അതായിരുന്നില്ല. അമ്മയുടെ കാതിന് റിപ്പർ ചന്ദ്രൻ ശക്തമായി കടിക്കുകയാണ്. ആ കടി ശക്തമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റെപ്പ് കൂടുമ്പോൾ അമ്മ പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട്. രക്തം പുറത്തു വരുമാർ ആ അമ്മയെ കടിച്ചു. ആരൊക്കെയോ ചന്ദ്രനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണമെന്ന്. ആ സമയത്ത് ചന്ദ്രന് പറയാനുള്ളൊരു മറുപടി, ഞാൻ റിപ്പർ ചന്ദ്രന്റെ കഥ പറഞ്ഞു നീട്ടുകയല്ല, നമ്മുടെ ഉമ്മമാരറിയേണ്ട നമ്മുടെ ഉപ്പമാരറിയേണ്ട ഒരു സത്യമാണിത്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. റിപ്പർ ചന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഒരു അടക്കയുമായി വന്നു, അന്യ വീട്ടുകാരന്റെ വളപ്പിൽ നിന്ന് കിട്ടിയ ഒരു അടക്ക. ആ അടക്കയുമായി ഞാൻ വന്നപ്പോൾ എന്റെ അമ്മയുടെ മുൻപിലേക്ക് ഞാൻ അത് കൊടുത്തപ്പോൾ മോണ കാണിച്ച് ചിരിച്ചുകൊണ്ട് അമ്മ ആ അടക്ക പൊളിച്ചു മുറുക്കി, വെറ്റിലടക്ക മുറുക്കി. എന്നാൽ അത് നല്ലൊരു പണിയാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. മറ്റൊരു ദിവസം എനിക്കൊരു തേങ്ങ വീണ് കിട്ടി. ആ തേങ്ങയുമായി ഞാൻ അമ്മയുടെ രംഗത്ത് വന്നു. അപ്പോൾ അമ്മ അത് കറിയിൽ അരച്ചുകൊണ്ട് എനിക്ക് കറി തന്നു. ഈ രണ്ട് സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അന്യന്റെ മുതൽ അപഹരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഞാൻ ഘട്ടം ഘട്ടമായി കളവ് നടത്തി. കളവ് വ്യാപകമായപ്പോൾ പലരെയും കൊല ചെയ്യപ്പെടേണ്ടി വന്നു, അടിച്ച് കശാപ്പ് ചെയ്യേണ്ടി വന്നു എനിക്ക് പലരെയും. എന്റെ അമ്മ ആ അടക്ക കെട്ടുവന്ന ആ നാൾ എന്നോട്, മോനെ അരുതിത്, അധർമ്മമാണ്, ധർമ്മമല്ല, ഒരിക്കലും ഇത് അരുത് മോനെ എന്ന് അന്ന് എന്നോട് അമ്മ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു കൊലപാതകത്തിലേക്ക് പോകില്ലായിരുന്നു, ഞാൻ ഈ കടവിലേക്ക് എത്തുകയില്ലായിരുന്നു, എന്നെ ഈ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു, എന്നെ ഈ തൂക്കുമരത്തിലേക്ക് ഏറ്റാൻ കാരണക്കാരി എന്നെ പെറ്റ് നൊന്ത് പ്രസവിച്ച എന്റെ അമ്മയാണ്. എന്തിനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്?
നമ്മുടെ മക്കളെ ധാർമ്മികമാകുന്ന ചിന്തയിൽ നിന്ന് പിറകോട്ട് വലിച്ചു കൊണ്ടുപോകാൻ മുഖ്യ കാരണക്കാർ ഏറ്റവും പ്രാഥമികമായിട്ട് വിദ്യാഭ്യാസം കിട്ടേണ്ട അമ്മയുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടേണ്ട വിദ്യാഭ്യാസം ധാർമ്മികതയല്ലെങ്കിൽ ധർമ്മമല്ലെങ്കിൽ അധാർമ്മിക ചിന്തയാണെങ്കിൽ മക്കൾ കേടുവരും. മക്കൾ കേടുവരുമ്പോൾ ആ മക്കൾ വളർന്നു വരുന്ന സമൂഹം കേടുവരും. ധാർമ്മികത നിശിക്കും, ധർമ്മമില്ലാത്ത സമൂഹം വളയും. എന്നാൽ അവിടെ മറ്റൊരു സംഭവം കൂടി ദീർഘിപ്പിക്കുന്നില്ല. മഹാനാകുന്ന ഓസുല്ലാദമിന്റെ കഥ അവിടെ ചേർത്തി വായിക്കേണ്ടതുണ്ട്. കക്കരുത് എന്ന്, കളവ് പറയരുത് എന്ന് മാതാവ് പറഞ്ഞത് അനുസരിച്ച മഹാനാകുന്ന മൊഹീദീ ശേഖ് തങ്ങള്, ആ മൊഹീദീ ശേഖ് തങ്ങൾ വലിയ ആത്മീയ ലോകത്തെ ആചാര്യനായി മാറുകയാണ്. എത്രയോ ആളുകൾ അദ്ദേഹം മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇതും ഒരു മാതാവിന്റെ ശിക്ഷണം കൊണ്ട്, ഒരു രക്ഷിതാവിന്റെ ശിക്ഷണം കൊണ്ട് ഒരു കുട്ടിയുടെ വളർച്ചയായിരുന്നു എന്ന് ചേർത്തി പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അത് ഈ സമൂഹത്തെ ധരിപ്പിക്കേണ്ട ബാധ്യത സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീനുണ്ട്. അതുകൊണ്ടാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് മഹത്തായി സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് വേണ്ടി ഇവിടെയുള്ള ഉസ്താദുമാരും മാനേജ്മെന്റിന്റെ പ്രതിനിധികളും സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളുമായി പലരും ഈ നാട്ടിലുള്ള മുഴുവൻ വീടുകളും കയറിയിറങ്ങിയിട്ടുണ്ട്. മദ്രസാ പരിധിയിലുള്ള മുഴുവൻ വീടുകളിലും കയറിയിറങ്ങിയിട്ടുണ്ട്. നിസ്സീമമായ സഹകരണങ്ങളാണ് എല്ലാ വീടുകളിലും കിട്ടിയിട്ടുള്ളത്. ഉദാരമാകുന്ന സംഭാവനകളും സഹകരണങ്ങളും ഉസ്താദുമാർ ആ പര്യടനത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ ഈ സംരംഭത്തിനു വേണ്ടി സഹായിച്ച മുഴുവൻ ഇഷ്ടജനങ്ങളുടെയും എല്ലാവിധ ഹൈറായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ അല്ലാ. ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും. ഗൾഫിലുള്ള പ്രവാസികളെ പ്രൈവറ്റായും അല്ലാതെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഒക്കെ വിനീതൻ ബന്ധപ്പെട്ടിരുന്നു. പലരും പല ഓഫറുകളും നടത്തിയിട്ടുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലുള്ള നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിയമക്കുടുക്കുകൾ അവരെ വല്ലാതെ പിരിമുറുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, സലാമത്ത് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പ്രവാസി കൂട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ ഭാഗമായി ഈ സ്ഥാപനത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന് ഈ സംഘാടക സംഘം നിർദ്ദേശിക്കുന്നുണ്ട്. മേൽഘടകം നിർദ്ദേശിച്ചിട്ടില്ലാത്തതാണെങ്കിലും ഈ സ്ഥാപനത്തിലെ കാലവും നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു നല്ല ബൃഹത്തായൊരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന് ഇതിന്റെ പിറകിൽ ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി പ്രവാസികളാകുന്ന എത്രയോ കൂട്ടുകാർ ഉദാരമാകുന്ന സംഭാവനകൾ വാട്സപ്പിലൂടെയും അല്ലാതെയും ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവെ അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയ സന്തോഷങ്ങൾ ആ ദാനധർമ്മം കാരണമായി നീ നൽകണേ റഹ്മാനെ. ആരൊക്കെ തന്നു എന്ന ലിസ്റ്റ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊരു സമയത്ത് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഈ മഹത്തായ സംരംഭം ഞാൻ എന്റെ സ്വാഗത ഭാഷണം നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. കുറ്റമ്പാർ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്നതിന് മുൻപ് ഉദ്ഘാടനവും അതേപോലെയുള്ള പരിപാടികളും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്, ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്ന മഹത്തായ കർത്തവ്യമാണ് വിനീതനാകുന്ന എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇവിടെ പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിച്ച ഈ മഹല്ലത്തിന്റെ ഖാലി മഹാനാകുന്ന പോക്കുരുസ്താദ് എല്ലാവിധ സ്വാഗതങ്ങളും അറിയിക്കുന്നു. സ്ഥാപനത്തിന്റെ അധ്യക്ഷനായ പോക്കുരുസ്താദ് തന്നെയാണ് ഈ സംരംഭത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഉസ്താദിനെ എല്ലാവിധ സ്വാഗതങ്ങളും അറിയിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അള്ളാഹുവെ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് എല്ലാവിധ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ, റാഹത്തുകൾ കൊടുക്കണേ അല്ലാ. അതേപോലെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് ജെ എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട യൂസഫ് സഖാഫി ഉസ്താദ് അവരുകളാണ്. നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹുവെ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ.
ഉസ്താദിനെ ഈ സ്വാഗത സംഘത്തിന് വേണ്ടി, ഐ ഡി സിക്ക് വേണ്ടി എല്ലാവിധ സ്വാഗതങ്ങളും അറിയിക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരള ജംഇയ്യത്ത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപാധ്യക്ഷൻ മഹാനാകുന്ന കൂറ്റമ്പാർ ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് മഗ്രിബ് നിസ്കരിക്കാൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തുമോ എത്തുമോ എന്ന ആശങ്ക പലരും വിളിച്ചു ചോദിച്ചിരുന്നു. ഉസ്താദ് എത്തുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഉസ്താദ് എത്തി, അൽഹംദുലില്ലാഹ്. ഉസ്താദ് മഗ്രിബ് നിസ്കരിക്കാൻ തന്നെ തൊട്ടടുത്ത സ്ഥലത്ത് എത്തി നിസ്കരിച്ച് അല്പം വിശ്രമിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും. അഭാവത്തിൽ എല്ലാവിധ സ്വാഗതങ്ങളും അറിയിക്കുന്നു. അതേപോലെ ഇവിടെ ഒരു ബഹുമതി, കൂടുതൽ എത്രയോ കാലം ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിച്ച് നേതൃത്വം നൽകിയ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ആര് എന്ന് ബഹുമതി കൊടുക്കുന്ന സമയത്ത് പറയും. ഇവിടെ വെച്ചുകൊണ്ട് ഒരു ബഹുമതി നൽകുന്നുണ്ട്. അതേപോലെ ഒരു ആദരവ് എന്ന ഒരു ഉസ്താദുമാരിൽ നിന്ന് ഒരാളെ ആദരിക്കുക എന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് അതൊക്കെ അതിന്റെ സമയത്തിനനുസരിച്ചുകൊണ്ട് നടക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഒരു സ്നേഹസ്പർശം, നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ ഒരുപാട് കാലം ജോലി ചെയ്ത നമ്മുടെ ഒരു ഉസ്താദ് ഇപ്പോൾ രോഗശയ്യയിലാണുള്ളത്. അല്ലാഹു ആ ഉസ്താദിന്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന് ഒരു സ്നേഹസ്പർശം നൽകുന്നുണ്ട്. അതേപോലെ കൊടുവള്ളി റേഞ്ചിൽ എല്ലാ റേഞ്ചുകളിലുമുണ്ട് ഒരു മാഗസിൻ മത്സരമുണ്ടായിരുന്നു. ആ മാഗസിൻ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ഡി സിയിൽ നിന്ന് പോയ മാഗസിനാണ്. ആ മാഗസിൻ ഇവിടെ വെച്ചുകൊണ്ട് പ്രകാശനം നടത്തും. റേഞ്ചിൽ നിന്ന് കിട്ടിയ ഉപഹാരം ഇവിടെ ബന്ധപ്പെട്ട ആളുകൾക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്യും. അതെല്ലാം ഇവിടെ നടക്കാനുണ്ട്. അതേപോലെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഇവിടെ എത്തിയ മഹാനാകുന്ന ബഹുമാനപ്പെട്ട സലാം മാസ്റ്റർ അവർ, അതേപോലെ ഒരുപാട് ആളുകൾ എത്താനുണ്ട്. സി എച്ച് മുഹമ്മദ് ഹുസൈൻ സഖാഫി റേഞ്ചിന്റെ പ്രസിഡന്റ്, മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സെക്രട്ടറി നമ്മുടെ നാട്ടുകാരനുമായ സലീം അണ്ടോണ, അതേപോലെ എസ് എം എ റീജിയണൽ സെക്രട്ടറി നാസർ സഖാഫി കരീറ്റിപ്പറമ്പ്, ഐ ഡി സിയുടെ സെക്രട്ടറി എ പി മുഹമ്മദ് സഖാഫി, എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് സി പി സഈദ് സഖാഫി, അതേപോലെ മുസ്ലിം ജമാഅത്ത് സർക്കിൾ സെക്രട്ടറി കെ മുഹമ്മദ് മദനി തുടങ്ങിയ വ്യക്തിത്വങ്ങൾക്കൊക്കെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം പറയും. അള്ളാഹു നമ്മയൊക്കെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ ലോകത്തെ ഒരുമിച്ച് കൂടി തെരുമാറാവട്ടെ. എളിയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ച് മറുനാടുകളിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കൊക്കെ ഈ സ്വാഗത സംഘത്തിന്റെ പേരിൽ എല്ലാവിധ സ്വാഗതങ്ങളും അറിയിക്കുന്നു, എല്ലാവിധ സ്വാഗതങ്ങളും പറയുന്നു. അള്ളാഹു നിങ്ങളുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു സബബായി അള്ളാഹു ആക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എ പി പോക്കർ ഉസ്താദ് അവരെ വേദി അധ്യക്ഷ പീഠത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് യൂസഫ് സഖാഫി ഉസ്താദ് അവരെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله العلي العظيم خيركم من تعلم القرآن وعلمه صدق رسول الله صلى الله عليه وسلم بهمان بتا ഈ യോഗത്തിന്റെ അധ്യക്ഷനും മഹല്ല് ഖാദി കൂടിയായ പോക്കർ മുസ്ലിയാർ,
ഐ ഡി സിയുടെ ജനറൽ സെക്രട്ടറി എ പി മുഹമ്മദ് സഖാഫി, കൊടുവള്ളി റേഞ്ച് ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ എസ് മുഹമ്മദ് സഖാഫി, എസ് ഒ എസിന്റെ കൊടുവള്ളി സോൺ ജനറൽ സെക്രട്ടറി സലാം ആഷർ എളേറ്റിൽ, മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സലീം മണ്ടോണ, മുഹമ്മദ് മദനി തുടങ്ങിയ നേതാക്കന്മാര്, സുഹൃത്തുക്കള്, രക്ഷിതാക്കളെ, സഹോദര സഹോദരി, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുടെ സംഘടനയാണ് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അഥവാ എസ് എം എ, എസ് ജെ എം. ഈ എസ് ജെ എം കേരളത്തിനകത്തും പുറത്തുമുള്ള 8,862 കേന്ദ്രങ്ങളിൽ ഇങ്ങനെ മദ്രസാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പോർങ്ങോട്ടൂർ ഐ ഡി സിയിലും മദ്രസാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സദർ ഉസ്താദ് എസ് മുഹമ്മദ് സഖാഫി സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുസമ്മേളനം മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത്. നേരത്തെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സഹോദരിമാരെയും വിളിച്ചു വരുത്തി അവർക്ക് പ്രത്യേകമായ ഒരു ക്ലാസ് കൊടുത്തു, അതാണ് മജ്‌ലിസുൻ നിസാ. അത് കഴിഞ്ഞു പിന്നെ യുവാക്കൾക്ക് പ്രത്യേകമായ ഒരു ട്രെയിനിങ് നൽകി ജീവിത ലക്ഷ്യം എന്നൊരു വിഷയം അവതരിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞു അവസാനമായിക്കൊണ്ടാണ് പൊതുസമ്മേളനം നടത്തുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രമേയം നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. കൂറ്റമ്പാറ ഉസ്താദ് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കും. ധർമ്മം നശിക്കരുത്, ലോകം നിലനിൽക്കണം. നമ്മുടെ ഈ മദ്രസ എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ് മദ്രസ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖം എന്ന പേരിൽ ഒരു മദ്രസ സ്ഥാപിച്ചു. അതിൽ കുട്ടികൾ മാത്രമായിരുന്നില്ല പഠിച്ചിരുന്നത്. ദാറുൽ അർഖമിൽ കുട്ടികളും യുവാക്കന്മാരും പ്രായം കൂടിയ ആളുകളും എല്ലാവരും വന്നു ചേർന്നു. അവർക്കൊക്കെ ഖുർആനും ദീനിയായ മറ്റു കാര്യങ്ങളും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നിന്നിങ്ങോട്ട് ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. അത് പല കാലങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലുമായി എന്ന് മാത്രം. നമ്മുടെ കേരളത്തിൽ മുമ്പ് കാലത്ത് തന്നെ ഈ മദ്രസ സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം, അവരൊക്കെ സ്കൂളുകളിൽ വെച്ചാണ് മതപഠനം നടത്തിയിരുന്നത്. മുമ്പ് കാലത്ത് നമ്മുടെ ഒക്കെ സ്കൂളുകളിൽ വെച്ചായിരുന്നു മതപഠനം ഉണ്ടായിരുന്നത്. 1947 വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മദ്രസയിൽ വെച്ച് 2-3 മണിക്കൂർ മതപഠനം നടക്കും. ഇന്നത്തെ പേരുള്ള പാഠപുസ്തകമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അന്നൊരു അമലിയാത്ത് ദീനിയാത്ത് പിന്നെ ഖുർആൻ, ഇത് മാത്രമായിരുന്നു അന്ന് സ്കൂളുകളിൽ വെച്ച് മതപഠനം നടത്തിയിരുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചു ഇനി നമ്മുടെ
നമ്മുടെ സ്കൂളുകളിൽ വെച്ച് മതപഠനം പാടില്ല. എന്റെ കാരണം സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്, ജൈനമതക്കാർ പഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരു മതമില്ലാത്തവരും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോ പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന്റെ മതം മാത്രം സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് മതപഠനം ഇനി നമ്മുടെ സ്കൂളുകളിൽ പാടില്ല എന്നുള്ള ഒരു തീരുമാനം അന്നത്തെ കേന്ദ്ര സർക്കാർ എടുത്തപ്പോ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ളതായ നേതാക്കന്മാർ, ഓരോ പ്രദേശത്തുമുള്ളതായ പണക്കാരായ ആളുകൾ, സുന്നികൾ തീരുമാനിച്ചു എന്നാൽ നമുക്ക് ഓരോ പ്രദേശത്തും മദ്രസ സ്ഥാപിക്കണം എന്ന് മനസ്സിലാക്കി അന്ന് തന്നെ എല്ലാ പ്രദേശങ്ങളിലും മനോഹരമായ ഭംഗിയുള്ള കെട്ടുറപ്പുള്ള ബിൽഡിംഗുകൾ സ്ഥാപിച്ചു, മതപഠനം ആരംഭിച്ചു. എന്നാൽ അന്ന് നമുക്ക് പ്രത്യേകമായ ഒരു വിദ്യാഭ്യാസ പോലും ഉണ്ടായിരുന്നില്ല, പ്രത്യേകമായ ഒരു പാഠ്യപദ്ധതി ഉണ്ടായിരുന്നില്ല. 1952 വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകുകയും ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പുതിയ ഒരു പാഠ്യപദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ പുതിയ പുതിയ പാഠപുസ്തകങ്ങൾ ഇറക്കിയത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ മദ്രസകളിലൊക്കെ അമലിയാത്തും ദീനിയാത്തും പഠിപ്പിക്കുന്നതിന് പകരം ഫിഖ്, അഖായിദ, താരിഖ്, അഖ്ലാഖ്, തജ്വീദ് തുടങ്ങിയതായ പാഠപുസ്തകങ്ങളാണ് നമ്മുടെ മദ്രസകളിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1952 രൂപീകൃതമായ വിദ്യാഭ്യാസ ബോർഡിന്റെ സംഭാവനയാണ് ഈ പാഠപുസ്തകങ്ങൾ. അത് കാലോചിതമായി പരിഷ്കരിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് അറ ഇറ ഉറി എന്നൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് അതൊക്കെ മാറ്റി ഇന്ന് നമ്മുടെ മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നത് പുതിയ പുസ്തകങ്ങളാണ്, അറബി വാക്കുകളാണ്. അതിന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ എളുപ്പം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പുതിയ രൂപത്തിലുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പഠിപ്പിക്കാൻ ഏറ്റവും പ്രാപ്തന്മാരായ ഉസ്താദുമാരെയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. ഒന്നും തിരിയാതെ ഒന്നും പഠിക്കാത്ത ഉസ്താദുമാരല്ല നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ ബോർഡും അതേപോലെ ജംഇയത്തുൽ മുഅല്ലിമീനും ഉസ്താദുമാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹിസ്ബ് ക്ലാസ് നടത്തി കൊടുക്കുന്നു. അതേപോലെ ട്രെയിനിങ്ങും ഇൻ സർവീസ് കോഴ്സും ITTC ഇതൊക്കെ ഉസ്താദുമാർക്ക് നൽകി ഉസ്താദുമാരെ പ്രാപ്തന്മാരാക്കി മാറ്റിയെടുത്തുകൊണ്ടാണ് നമ്മുടെ മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർ വിടുന്നത്. അതല്ലാതെ ഒന്നും തിരിയാത്ത ഉസ്താദുമാരല്ല നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. മാത്രമല്ല മുമ്പ് കാലങ്ങളിൽ 2-3 മണിക്കൂർ നമുക്കൊക്കെ മദ്രസയിൽ പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. 7 മണിക്ക് മദ്രസയിൽ വന്നാൽ 10:30 വരെ മദ്രസയിൽ പഠിപ്പിക്കും. അതിനുശേഷമാണ് സ്കൂളിൽ പോവുക. അപ്പോ പാഠങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. ഇന്നതില്ല. 7 മണിക്ക് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോയാൽ 8 മണിയാവുമ്പോഴേക്കും സ്കൂളിൽ പോകണം, അതല്ലെങ്കിൽ 8:30 ആകുമ്പോഴേക്കും സ്കൂളിൽ പോകണം, ചിലപ്പോ അതിനു മുമ്പ് ട്യൂഷന് പോകണം. പിന്നെ എപ്പോഴാണ് മതപഠനം നടത്താൻ അവർക്ക് അവസരം ഉണ്ടാവുക? അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡും ജംഇയത്തുൽ മുഅല്ലിമീനും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി, നല്ല പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി, അത് നമ്മുടെ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദുമാർ. അപ്പോ നമ്മള് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ഉസ്താദുമാർ
അസ്സലാമു അലൈക്കും. ഉദ്ഘാടന പ്രഭാഷണം തുടരുകയാണ്. അതിന്റെ ഇടയ്ക്ക് ബാക്കിലുള്ള ആളുകളൊക്കെ മുമ്പിൽ സീറ്റ് ഫുള്ളാക്കി ഇരുന്നാൽ സൗകര്യമാണ്. ഉസ്താദ് അല്പസമയത്തിനുള്ളിൽ വേദിയിലേക്ക് എത്തി. നിങ്ങളൊക്കെ മുമ്പിലുള്ള മുമ്പിൽ സീറ്റ് ഫുള്ളാക്കിയിട്ട് മുമ്പോട്ട് നീങ്ങി പ്രഭാഷണം പറഞ്ഞു. അപ്പോ നമ്മുടെ ഉസ്താദുമാർ അത് ശമ്പളം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരല്ല, മറിച്ച് ഇത് ഏറ്റവും നല്ല ഒരു ഉത്തമമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു സേവനം നിർവഹിക്കുന്നവരാണ് നമ്മുടെ ഉസ്താദുമാർ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ മദ്രസ സംവിധാനം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഫാത്തിഹ എവിടെ നിന്നാ പഠിക്കുക, നിസ്കാരവും മറ്റ് ഇബാദത്തും എവിടെ നിന്നാണ് പഠിക്കുക? ഓരോരുത്തരെയും പരിശോധിച്ച് നോക്കിയാൽ 90% ആളുകളും ഫാത്തിഹ പഠിച്ചത്, ഖുർആൻ ഓതാൻ പഠിച്ചത് മദ്രസയിൽ വെച്ചാണ്. ദർസിൽ ഓതാൻ വളരെ കുറഞ്ഞ ഒരു 10% അല്ലെങ്കിൽ 5% ആളുകൾ മാത്രമേ ദർസിൽ ഓതാൻ പോവുകയുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും മദ്രസയിൽ മാത്രം പഠിച്ചുകൊണ്ട് അവരുടെ മരണം വരെ അവർ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇബാദത്ത് ചെയ്യാൻ പഠിച്ചത് മദ്രസയിൽ വെച്ചാൽ ആ മദ്രസയെ നമ്മൾ തളർത്താൻ പാടില്ല, ആ മദ്രസയെ ഉയർത്തി കൊണ്ടുവരണം. പണ്ട് കാലത്തൊക്കെ മൊല്ലാക്കമാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ മൊല്ലാക്കമാരുണ്ടാവും. അവരാണ് ഖുർആൻ പഠിപ്പിക്കാറുള്ളത്, അവരാണ് ദീനീയായ കാര്യങ്ങൾ പഠിപ്പിക്കാറുള്ളത്. ആ ഒരു നാട്ടിലുള്ള ഒരു മൊല്ലാക്ക, അത് വലിയൊരു പണ്ഡിതനായിരിക്കും അദ്ദേഹം, എല്ലാ രൂപത്തിലും അറിവുള്ള ഒരാളായിരിക്കും അദ്ദേഹം. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ പേടിയാൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ എഴുന്നേൽക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഇന്ന് രൂപങ്ങളൊക്കെ മാറി, ഇന്ന് കാലം മാറി. ഇന്ന് ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഉമാൽപെട്ട കൂറ്റമ്പാറ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ ഇപ്പൊ നിർത്തും. നമുക്ക് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ബംഗാളികളും ഒറീസക്കാരും ആസാമികളും തമിഴ്നാട്ടുകാരും ഒക്കെ ജോലിക്ക് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോ കൊടുവള്ളിയിൽ രാവിലെ ചെന്ന് നോക്കിയാൽ 100-300 ആളുകൾ ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് കാണാം. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. പൂനൂര് 100-300 ആളുണ്ടാവും രാവിലെ. സുബേസ്കരിക്കാൻ കുറെ ആളുകൾ പള്ളിയിൽ വരും. ബോറോസ്കാരം അവർക്കുണ്ടില്ല. അങ്ങനെ ഒരു ദിവസം ഒരു മുസബ് എടുത്ത് നോത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദിയാണല്ലോ, ഹിന്ദി പറഞ്ഞു പോ. മുസബ് കൈ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി, ഓനറിയില്ല മുസബിനെ പറ്റി. ഇങ്ങനൊരു സാധനം ഉണ്ടോന്നാ ചോദിക്കുന്നത്. എന്തേ കാരണം? അവരുടെ നാട്ടിൽ ബംഗാളിൽ മദ്രസയില്ല. മദ്രസയിൽ വെച്ചാ ഖുർആൻ പഠിക്കാറുള്ളത്. ഓരോ ആളുകളെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്കൊന്നും നിസ്കരിക്കാൻ അറിയില്ല, അവർക്കൊന്നും ഖുർആൻ ഓതാൻ അറിയില്ല. അവര് ഇപ്പോ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘാശി നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ അക്കിം മദ്ഹരി അല്ലാഹു തആല ദീർഘാശി നൽകുമാറാകട്ടെ. അവർ രണ്ടാളുടെയും നേതൃത്വത്തില് ബംഗാളിലും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾക്ക് വേണ്ടിയും പര്യടനം നടത്തി. നമ്മുടെ പോലെ ശുദ്ധജലം ബംഗാളികൾക്ക് കിട്ടുന്നില്ല, വെള്ളം കുടിക്കാനില്ല. മർക്കസിന്റെ കീഴില് അവിടെയൊക്കെ
ജലവിതരണ പദ്ധതി ആരംഭിച്ചു, കിണർ കുഴിച്ചു കൊടുക്കുക. അതിന്റെ ആവശ്യാർത്ഥം ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഹക്കീം മദ്ഹരി ഒരു തവണ ബംഗാളിൽ ചെന്നപ്പോ വെള്ളിയാഴ്ച ദിവസമാണ്, ഉച്ചയായ സമയത്ത് അവരോട് ചോദിച്ചു, അല്ല നമുക്ക് ജുമാസ്കരിക്കണ്ടേ, നിങ്ങൾ ജുമാസ്കരിക്കാറില്ലേ? അവര് പറഞ്ഞു, ഞങ്ങൾ കുറെ ആൾക്ക് സംസ്കരിക്കും, കുറെ ആൾ സംസ്കരിക്കാറില്ല. എവിടെ വെച്ചാ സംസ്കരിക്കാറുള്ളത്? ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. അവിടെ വെച്ചാ ഞങ്ങൾ സംസ്കരിക്കാറുള്ളത്, ജുമാ അവിടെ വെച്ചാണ് ഞങ്ങൾ നടത്താറുള്ളത്, പള്ളിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം മദ്ഹരി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ അന്ന് തന്നെ നിശ്ചയിക്കുകയും പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദിന്റെയും മറ്റും നേതൃത്വത്തിൽ ഇന്ന് പള്ളികൾ ഉണ്ടാക്കി, മദ്രസകൾ സ്ഥാപിച്ചു. അവൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് കോഴിക്കോട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുക. കോഴിക്കോട്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കടി പോയി നമുക്ക് പോയി നോക്കിയാൽ 7 ഭാഷയിലുള്ള പാഠപുസ്തകങ്ങളുണ്ട്. വെറും അറബി മലയാളമല്ല, നമ്മുടെ അറബി മലയാളം തമിഴ്നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടുകയില്ല, ബംഗാളികൾക്ക് അതറിയില്ല, മറ്റൊരു സംസ്ഥാനക്കാർക്കും കിട്ടുകയില്ല. അതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് അറബി തമിഴിലും അതേപോലെ ബംഗാളി ഭാഷയിലും ഉറുദുവിലും അറബിയിലും ഇംഗ്ലീഷിലും പാഠപുസ്തകങ്ങൾ അച്ചടിച്ചുകൊണ്ട് അത് ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു പരിപാടിയല്ല, വലിയ ഒരു കാര്യത്തിനാണ് നമ്മുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മദ്രസയിലെ ഉസ്താദുമാർ അവരുടെ സംഘടനയാണ് എസ് ജെ എം ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതിന്റെ സമ്മേളനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഞാൻ നിർത്തുകയാണ്, ധർമ്മം നശിക്കരുത്, ലോകം നിലനിൽക്കണം. ഇത് എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള ഒരു പ്രമേയമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മദ്രസാ സമ്മേളനത്തിന് പെർമിഷൻ എടുക്കാൻ വേണ്ടി താമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നോട്ടീസ് ഉള്ള കയ്യിൽ നിന്ന് വെച്ച്, ഞാൻ നോട്ടീസ് എടുത്ത് കൊടുത്തു. അപ്പൊ മുകളിൽ തന്നെ ധർമ്മം നശിക്കരുത്, ലോകം നിലനിൽക്കണം എന്ന് വാക്ക് കണ്ടപ്പോ ഇതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്, ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ അനുസരിക്കുകയില്ല, നിങ്ങൾ ഉസ്താദുമാരായ നിങ്ങൾ ഈ വിഷയം ജനങ്ങളോട് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രമേയത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, അംറും ബിൽ മഅറൂഫി സദഖത്തുൻ, നല്ല കാര്യം കൽപ്പിക്കാനുള്ളത് അത് ധർമ്മമാണ്. നമ്മൾ ആര് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം. ചിലപ്പോ നമ്മൾ വിചാരിക്കും എന്റെ മോന് അല്ലല്ലോ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കാണുമ്പോ നമ്മളതാ എന്റെ ഇല്ല ഓനില്ല, ഞാൻ എന്ത് പറയാ ആയിക്കോട്ടെ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി പറയുക, ഒരു സമുദ്രത്തിലൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ താഴെ നിലയിൽ കുറെ ആളുകളുണ്ട്, മുകളിലത്തെ തട്ടിലും കുറെ ആളുകളുണ്ട്. കുറെ അങ്ങോട്ട് പോയപ്പോ താഴത്തെ തട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ വിചാരിക്കുക, എനിക്ക് വെള്ളം വേണമെങ്കിൽ മുകളിൽ പോകണം, ഞാനാണെങ്കിലോ വെള്ളത്തിന്റെ അടുത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത്, എനിക്ക് വെള്ളം കിട്ടണമെങ്കിൽ മുകളിൽ പോകണം. എന്റെ ഇവിടെ തന്നെ ഒരു ഓട്ടയുണ്ടാക്കി, ഒരു ദ്വാരമുണ്ടാക്കി, അതിലൂടെ വെള്ളം എടുത്താൽ അതല്ലേ നല്ലത് എന്ന് മനസ്സിലാക്കി ഒരു ഉളിയെടുത്ത് അവനൊരു മേട്ടി കൊണ്ട് മേടുകയാ. എന്തിന്? കപ്പലിന് ഓട്ടയുണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ വെള്ളം പ്രവഹിക്കും, അത് മുക്കിയെടുക്കാൻ വേണ്ടി. അപ്പോ ആ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാ, ഞാൻ എന്തിനു പറയണം, ഞാൻ എന്തിനു എതിർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മാറി നിന്നാലോ ആ കപ്പലിലുള്ള രണ്ട് തട്ടിലുമുള്ള മുഴുവൻ ആളുകളും വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകും. ഇനി ആരെങ്കിലും ഒരാൾ അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചു വെച്ചാലോ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടും. അതേ രൂപത്തിലാണ് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കൽ. നല്ല കാര്യം കൊണ്ട് ആരെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നന്നായി തീരും. ഇനി ആരും ഒന്നും അവന് ഒരു ചീത്ത ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് എതിർത്തിട്ടില്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ ദൗത്യമാണ് നമ്മുടെ ഉസ്താദുമാർ പിഞ്ചു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളാവുന്ന സന്ദർഭത്തിൽ അവ വല്ല കാര്യവും പഠിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവരുടെ ഹൃദയത്തിൽ അതുണ്ടാകും. കുട്ടികളെ സംസ്കരിക്കുക, അവരെ ധർമ്മബോധത്തോടുകൂടി വളർത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്നവരാണ് നമ്മുടെ ഉസ്താദ്.
ഉസ്താദുമാർ. അതുകൊണ്ട് ഉസ്താദുമാരോട് നിങ്ങൾ സഹകരിക്കുകയും അവർക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ ഉസ്താദുമാരെ ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ്. ഈ സ്ഥാപനത്തിന് ഒരുപാട് പ്രവർത്തിക്കുകയും സ്ഥാപനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നീണ്ടകാലം ഇരിക്കുകയും ചെയ്ത, ഇപ്പോഴും ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പോക്കരുസ്താദ്, പോക്കരുസ്താദിനെ ഈ മഹത്തായ വേദിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അവരുകളും മറ്റു ഉസ്താദുമാരും ചേർന്നുകൊണ്ട് ബഹുമതി നൽകിക്കൊണ്ട് ആദരിക്കുകയാണ്. ആ ചടങ്ങ് ഇവിടെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ദീർഘകാലം ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ മഹല്ലത്തിന് വേണ്ടി, ഉസ്താദ് ഈ മഹല്ലത്തിന്റെ കാദി കൂടിയാണ്, എല്ലാ പദവികളും ഹൈറായ നിലയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവർത്തിച്ചതൊക്കെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ച് ആഖിറത്തിൽ വലിയ സവാബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ ബഹുമതി നൽകാൻ വേണ്ടി എല്ലാവരും ആ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എല്ലാവിധ ആദരവോടെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പോക്കരുസ്താദ് അവർക്കുള്ള മെമെന്റോ ബഹുമാനപ്പെട്ട മുസമ്മിൽ തങ്ങൾ നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം പ്രവർത്തിച്ച, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ മദ്രസയുടെ സദുസ്താദ് കൂടിയായ എസ് മുഹമ്മദ് സഖാഫി അവരുകളെ ആദരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം മർക്കസിൽ നിന്ന് പാസ്സായി നേരെ നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് വന്നത്. ഏകദേശം വന്ന് ആറേഴ് വർഷം സ്ഥാപനത്തിൽ ജോലി ചെയ്തു. വീണ്ടും ഒരിടക്കാലത്തിന് ശേഷം വന്ന് ഇപ്പോഴും ഏകദേശം 8 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ സദസ്ഥാദായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും നമ്മുടെ സഹോദരന്മാർക്കുള്ള പഠന ക്ലാസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് ഖാഫി അവരുകളും ബഹുമാനപ്പെട്ട കുറ്റമ്പ സാറും അതുകൊണ്ട് ആദരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളും. അല്ലാഹു അക്ബർ. എസ് ഉസ്താദിനുള്ള മൊമെന്റോ മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സലീം സാഹിബ് സമർപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. നമ്മുടെ മദ്രസാ തലത്തിൽ നടന്ന മാഗസിൻ രചന മത്സരത്തിൽ റേഞ്ച് തലത്തിൽ നമ്മുടെ മദ്രസ മാഗസിനാണ് ഫസ്റ്റ് സമ്മാനം ലഭിച്ചത്. അതിനുള്ള സമ്മാനം എസ് ബി എസ് ഭാരവാഹിക ബഹുമാനപ്പെട്ട എസ് വി എസ് സോൺ സെക്രട്ടറി സലാം മാസ്റ്റർ ബുസ്താനി നൽകുന്നു. നൽകാൻ വേണ്ടി സലാം മാസ്റ്ററെയും സ്വീകരിക്കാൻ വേണ്ടി എസ് ബി എസ് പ്രതിനിധിയും ആദരവും.
ആ ഫസ്റ്റ് കിട്ടിയ മാഗസിന്റെ പ്രകാശന കർമ്മം മദ്രസയുടെ ഐ ഡി സിയുടെ സെക്രട്ടറി എ പി മുഹമ്മദ് സക്കാഫി മാനേജർ താഹിർ അവർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. രണ്ടുപേരെയും സാദരം ക്ഷണിക്കുന്നു. ഉസ്താദിന്റെ പ്രസംഗം നടക്കുകയാണ്. അതിന് മുൻപ് ഒരു 2 മിനിറ്റ് ബഹുമാനപ്പെട്ട സലാം ആശർ ആശംസ നേരുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അവർക്ക്, മറ്റ് പ്രസ്ഥാന നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ധർമ്മം നശിക്കരുത്, നാട് നിലനിൽക്കണം എന്ന മഹത്തായ പ്രമേയത്തിൽ കേരളത്തിലെ 8000-ൽ പരം മദ്രസകളിൽ നടന്നുവരുന്ന മദ്രസാ സമ്മേളനങ്ങൾ നാം ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കുകയും നമ്മുടെ വീടുകളിൽ ധർമ്മം നശിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുകയാണ്. മൊബൈൽ ഫോൺ സാർവത്രികമായതോടുകൂടി കളവ് പറയുക എന്നുള്ളത് ഒരു ശീലമായി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ സന്താനങ്ങൾ അനുകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വളരെ സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ പറയുകയും സത്യവാന്മാരായി ജീവിക്കാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ചെയ്യണം. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്ന മദ്രസയും വളരെ പ്രഗത്ഭരായ ഉസ്താദുമാരും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ പ്രായോഗികമായി നമ്മുടെ വീടുകളിൽ സത്യവും നീതിയും പുലർന്നു വരാൻ നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പോറങ്ങോട്ടൂർ ഐ ഡി സി മദ്രസയിൽ നടക്കുന്ന ഈ മഹത്തായ സമ്മേളനത്തിന് കൊടുവള്ളി സോൺ എസ് ഒ എസിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിന്റെ പ്രഭാഷണമാണ്. ഈ മഹല്ലത്തിലെ എല്ലാ ഒരു മഹല്ലാണ്, 2 മഹല്ലായല്ല. അതേപോലെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന +2 വരെ ക്ലാസ്സുള്ള ഒരു നല്ല മദ്രസയും ഇവിടെ നടക്കുന്നു. ഒപ്പം ഈ വർഷം തുടങ്ങിയ ഒരു ഹിഫ്ദുൽ ഖുർആൻ ക്ലാസ്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇവിടെയുണ്ട്. ഒപ്പം തിബിയാനിന്റെ ക്ലാസ്സുകളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ആ രൂപത്തിലുള്ള ഒരു ചൈതന്യമാണ് ഈ നാടിനുള്ളത്. എത്രയോ കാലമായി ഉസ്താദിനെ ക്ഷണിക്കണമെന്ന താല്പര്യം മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട്. പല സാഹചര്യം കൊണ്ടും അതിന് ഒത്തുവരാറില്ല. അൽഹംദുലില്ലാഹ് ഉസ്താദിനെ ക്ഷണിച്ചു, ഉസ്താദ് അത് സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവിധ സ്വാഗതങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഈ സ്വാഗത സംഘത്തിനു വേണ്ടി നേരുകയാണ്. അള്ളാഹു ഉസ്താദിനെ മറ്റു ഉസ്താദുമാരോടൊപ്പം, മഹാന്മാരോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. സ്വാഗതം പറയുന്നു ഉസ്താദിനെ അധ്യക്ഷനു വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി